ഇന്നും നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. ഇന്നലെയാണ് ബജറ്റിന്മേലുള്ള പൊതുചർച്ച അവസാനിപ്പിച്ചത്. ഇന്ധന സെസ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലയിൽ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ധനകാര്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ വിശദമായി സൂചിപ്പിച്ചിരുന്നു. ഇതിനോട് വിയോജിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്നലെ നിയമസഭ വിട്ടു പുറത്തേക്ക് വന്നത്, പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ ഈ സാഹചര്യം രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ ഈ പൊതു സാമ്പത്തിക സാഹചര്യം, അത് ഏർപ്പെടുത്താനുണ്ടായ ഒരു പൊതു സാഹചര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സംസ്ഥാന സർക്കാരും LDFൻ്റെയും പൊതു ആലോചന. തീരുമാനം ജനങ്ങൾക്ക് അംഗീകരിക്കാനാവുന്നതാണ്, ജനങ്ങൾ അംഗീകരിക്കും എന്നുകൂടിയാണ് പ്രതീക്ഷ. നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ എന്നാൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഇന്ന് ചേരുന്ന സഭ ഇടക്കാലത്തേക്ക് പിരിയുകയും ചെയ്യും. വിവരങ്ങളുമായി VS അനുരാഗ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അനുരാഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഇന്ന് നിയമസഭാ സമ്മേളനത്തിനൊരു ഇടക്കാലത്തേക്ക് പിരിയും എന്നാണ് ഇപ്പോൾ വാർത്തയിൽ കണ്ടത് അല്ലേ? അതെ അതെ. എന്തായാലും ആ ഒരു ദിവസം പ്രധാനമായും ആ ദിവസം ഇന്നലത്തേതിൻ്റെ തുടർച്ചയിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ ഒരു ഒരു സ്റ്റാൻഡ് എന്താകാം ഇന്ന് നിയമസഭയിൽ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതെ, എന്തായാലും ഇന്ന് ഈ ബജറ്റിലുള്ള നികുതി നിർദ്ദേശങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഇന്ന് ഈ പ്രതിപക്ഷ എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് സഭയിലേക്ക് ഒരു കാൽനട പ്രതിഷേധവുമായി എത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല 13-14 തീയതികളിൽ രാപ്പകൽ സമരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ നികുതി നിർദ്ദേശങ്ങൾ എന്തിനാണ് ഏർപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം. കാരണം എന്തിനാണ് ഇത് ഏർപ്പെടുത്തിയത് എന്നുള്ളത് കൃത്യമായി തന്നെ പ്രതിപക്ഷത്തിന് അറിയാം. അത് കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് ഇത്തരത്തിലൊരു നികുതി നിർദ്ദേശങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വാസ്തവം. കാരണം 62 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷനൊക്കെ തന്നെയും നൽകാനുള്ള ഫണ്ടിലേക്കാണ് ഈ നികുതി ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതൊന്നും തന്നെയും മനസ്സിലാക്കാതെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് സഭ നടപടികളടക്കം പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ആദ്യത്തെ ചോദ്യവേളയൊക്കെ തന്നെയും തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്തായാലും സംസ്ഥാനം കടക്കണിയിലല്ല, അത് അത്തരത്തിലുള്ള വ്യാമോഹമൊന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ധനമന്ത്രി വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി എന്തായാലും സംസ്ഥാനത്ത് ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ ക്ഷേമം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പെൻഷനൊക്കെ തന്നെയും മുടക്കാൻ എന്തായാലും ആകില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കാർ എന്തിനെന്നുള്ള കാര്യമൊക്കെ തന്നെ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ഒരു പരിപാടിയിൽ ചോദിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അത്തരത്തിൽ അത് മുടക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എന്തായാലും എത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇടക്കാലത്തേക്ക് സഭ പിരിയുന്നുണ്ട്. അതിനുശേഷം 27-ാം തീയതിയാണ് വീണ്ടും സഭ ചേരുന്നത്. ശരത്.